ആപ്ലിക്കേഷന്റെ പുതിയൊരു സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ചില കോമൺ ടാഗ്സുകളെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയ കുറെ ടാഗ്സുകളാണ് നോക്കുന്നത്. അതിൻ്റെ ഒന്നാമത്തെ സെൻറ്റർ ടാഗ് ആണ്. ഈ സെൻറ്റർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ടാഗ് ബ്രിങ്സ് എ കണ്ടന്റ് ടു ദ സെൻറ്റർ ഓഫ് എ വെബ് പേജ് ഹൊറിസോണ്ടലി. ഇതിൻ്റെ അർത്ഥം ഈ സെൻറ്റർ ടാഗിന് ഉള്ളിൽ വരുന്നത് അതൊരു ടെക്സ്റ്റ് ആകാം, ഈ കണ്ടന്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആകാം, ഇമേജ് ആകാം, ടേബിൾ ആകാം, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആകാം. ഈ സെൻറ്റർ ടാഗിനുള്ളിൽ എന്ത് കൊണ്ട് വെച്ചാലും അത് ആ വെബ് പേജിന്റെ സെൻറ്ററിൽ ഹൊറിസോണ്ടൽ ആയിട്ട് അലൈൻ ചെയ്യും. നമുക്കറിയാം ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിലാണ്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ താഴേക്കാണ്. അപ്പോൾ സെൻറ്റർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ടു സെൻറ്റർ ദ കണ്ടന്റ് ഹൊറിസോണ്ടലി ടു എ വെബ് പേജ്. കണ്ടന്റ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റോ ഇമേജോ ടേബിളോ എന്ത് വേണേലും ആകാം. അടുത്തൊരു കാര്യം, സെൻറ്റർ ടാഗ് ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഇതിന്റെ വേറൊരു പ്രത്യേകത, സെൻറ്റർ ടാഗിന് ആട്രിബ്യൂട്ട് ഇല്ല. സെൻറ്റർ ടാഗ് എന്ന് പറയുന്ന ടാഗിന് ആട്രിബ്യൂട്ട് ഇല്ല. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഒരു ആട്രിബ്യൂട്ട് ഇല്ലാത്തത് പറഞ്ഞായിരുന്നു. അത് ഏതാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ എച്ച് ആർ ടാഗ് പിടിച്ചപ്പോഴത്തേന് എച്ച് ആർ ടാഗിന്റെ അകത്ത് നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂ ഇല്ലെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് സെൻറ്റർ ടാഗിന് ആട്രിബ്യൂട്ട് ഇല്ല. അത് രണ്ടും മനസ്സിൽ ഓർത്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ അത് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഈ സെൻറ്റർ ടാഗ് വെച്ചൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്യുകയാണ്. ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കാം, ഇവിടെ സെൻറ്റർ ടാഗ് ഓപ്പൺ ചെയ്തു, അവിടെ 12B Commerce എന്ന് എഴുതി, സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്ത്, ഇത്രയേ ഉള്ളൂ. അതായത് ഈ സെൻറ്റർ ടാഗിനുള്ളിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആണ് വന്നേക്കുന്നത്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ എഴുതുന്നത്, ഇവിടെ ഒരു ഇമേജ് വരാം, അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ കോഡ് എഴുതാം, എന്താണെങ്കിലും അത് സെൻറ്ററിലാവും. ഓക്കെ, ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം ഈ 12B Commerce എന്ന് പറയുന്നത് ഈ വെബ് പേജിന്റെ സെൻറ്ററിലായി. അത്രയേ ഉള്ളൂ ഈ സെൻറ്റർ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റിനെ ഒരു വെബ് പേജിന്റെ സെൻറ്ററിലേക്ക് ഉണ്ടോ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെയാണ് അലൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ താഴേക്കല്ല, ഇങ്ങനെയാണ് അലൈൻ ചെയ്തേക്കുന്നതാണ് നമ്മൾ ഇതിനകത്ത് വെബ് പേജ് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ്. ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെബ് പേജ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ടാഗുകളാണ് ഈ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിനുള്ളിൽ വരുന്നത്. അത് ബോൾഡ് ഉണ്ട്, അണ്ടർലൈൻ ഉണ്ട്, ഇറ്റാലിക്സ് ഉണ്ട്, അങ്ങനെ കുറേ ടാഗുകളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ടാഗ് ബി ടാഗ് ആണ്. ബി ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിനെ ബോൾഡ് ആക്കുകയാണ്. ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കട്ടിക്കാകും, കട്ടിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇതിന്റെ ആദ്യത്തെ ലെറ്റർ തന്നെയാണ് ഇതിന്റെ ടാഗ്. സോ ബോൾഡ് ടാഗിന്റെ ആദ്യത്തെ ബി എന്ന് പറയുന്ന ടാഗ് കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, അടുത്ത ഇറ്റാലിക്സ് ആണ്. നമുക്കറിയാം ഇറ്റാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഇറ്റാലിക്സ് എന്ന് എഴുതുന്ന കണ്ടന്റ് കുറച്ച് ചരിച്ചായിരിക്കും, ഒരു സ്ലാൻഡിങ് രീതിയിലായിരിക്കും എഴുതുന്നത്. സോ ആ ഇറ്റാലിക് അതിനാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റൈൽ ടു ഇറ്റാലിക്സ്, ഇതും ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്യാം. നമുക്കൊരു ടെക്സ്റ്റിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണ്ടർലൈൻ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ യു ആയിരിക്കും ടാഗ്. ഇത് തന്നെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ ടാഗും കണ്ടെയ്നർ ടാഗാണ്. നമുക്ക് ഒരു വെബ് പേജിൽ നമ്മുടെ ഒരു കണ്ടന്റ് നമുക്ക് ബോൾഡും ഇറ്റാലിക്സും അണ്ടർലൈനും ഒക്കെ ഒന്നിച്ചാക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് യു ബി ഐ അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അതിന് യു യൂസ് ചെയ്തു, പിന്നെ ബി യൂസ് ചെയ്തു, പിന്നെ ഐ യൂസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അവസാനം ഓപ്പൺ ചെയ്ത് ആദ്യം ക്ലോസ് ചെയ്യണം. സോ ഐ ആയിരിക്കും ആദ്യം ക്ലോസ് ചെയ്യുന്നത്, പിന്നീട് ബി, പിന്നീട് യു. ഇത് വെച്ച് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അടുത്ത ലൈനിൽ നമ്മൾ നമുക്കറിയാം ബ്രേക്ക് ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വെൽക്കം ടു അവർ ക്ലാസ്, നമ്മുടെ 12B എന്നുള്ളത് നമുക്ക് ബോൾഡിൽ എഴുതാം. നമ്മൾ എന്ത് എഴുതും? 12B എന്നുള്ളത് നമ്മൾ ബോൾഡിൽ എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ബി ടാഗ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും കണ്ടാൽ മനസ്സിലാവും, കണ്ടു 12B എന്നുള്ളത് ബോൾഡിലാണ് എഴുതിയത്. ഇനിയും നമുക്ക് മുമ്പേ കണ്ട അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബാക്കി ടാഗും കൂടെ യൂസ് ചെയ്യാം. നമുക്ക് ഈ വെൽക്കം ടു അവർ ക്ലാസ് തൊട്ട് ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ വേണം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ബോൾഡ് ഇറ്റാലിക്സ് ഐ ടാഗ് എന്നറിയാം, അണ്ടർലൈൻ യു ടാഗ് ആണ്. ഇതിനുള്ളിൽ നമ്മുടെ കണ്ടന്റ് എഴുതുക. നമ്മുടെ കണ്ടന്റ് ഇതായിരുന്നു. ഞാൻ ഇത് കട്ട് ചെയ്തിട്ടത്തേന് ഞാൻ ഇങ്ങോട്ടത്തേന് പേസ്റ്റ് ചെയ്തു.
നോക്കാം. യു ബി എ ഐ എ യു എന്നുള്ള ഓർഡറിൽ എഴുതി. അപ്പം ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? യു ടൈ ആയിരിക്കും ആദ്യം ക്ലോസ് ചെയ്യുന്നത്, പിന്നീട് ഐ ടൈ, പിന്നീട് ബി ടൈ, അങ്ങനെ ആയിരിക്കും അത് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ എഴുതിയ കോഡിൻ്റെയാണ്, കളയുന്നു. ഓക്കെ, ഇനി ഞാൻ സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വെൽക്കം ടു അവർ ക്ലാസ്. ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോൾഡും ആണ്, ഇറ്റാലിക്സും ആണ്, അതുപോലെ തന്നെ അണ്ടർലൈനും ആണ്. സോ അതാണ് ഈ ടെക്സ്റ്റ് ഫോർമാറ്റ് ഇൻഡെക്സിൻ്റെ അകത്ത് ആദ്യത്തെ മൂന്നെണ്ണം ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ. അടുത്തത് സ്ട്രൈക്ക് ഓർ എസ്റ്റാഗ് ആണ്. ഇതിൻ്റെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രൈക്കിംഗ് ത്രൂ ദ ടെക്സ്റ്റ്. നമ്മൾ ക്ലാസ്സിലൊക്കെ നോട്ട് എഴുതി കഴിഞ്ഞിട്ടത്തേന് തെറ്റ് വരുമ്പോൾ നമ്മളത് വെട്ടിയിടാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും ഒരു ടെക്സ്റ്റിനെ സ്ട്രൈക്ക് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രൈക്ക് ടാഗ് അല്ലെങ്കിൽ എസ്റ്റാഗ് യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം എഫക്റ്റ് ആണ്. നമുക്ക് ആദ്യം എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ അടുത്ത ലൈനിൽ നമുക്ക് ഫെയിൽഡ് എന്ന് എഴുതിയത്, ഇപ്പോഴും ഫെയിൽഡ് എന്ന് എഴുതി അത് അടുത്ത ലൈനിലേക്ക് പോകണമെങ്കിൽ നമുക്കറിയാം ബി ആർ ടാഗ് യൂസ് ചെയ്യണം. എന്നിട്ട് ഇത് സേവ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഫെയിൽഡ്. ഈ ഫെയിൽഡ് എന്നുള്ളത് വെട്ടിയിടണം, ആ ടെക്സ്റ്റിൽ ഒരു സ്ട്രൈക്ക്. അപ്പോൾ നമുക്ക് രണ്ട് ടാഗ് യൂസ് ചെയ്യാം, എസ്റ്റാഗും യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രൈക്ക് ടാഗ്. രണ്ടിൻ്റെ എഫക്റ്റ് സെയിം ആണ്. ഞാൻ ഈ എസ്റ്റാഗിനുള്ളിൽ വെട്ടിയിടേണ്ടത് എന്താണോ അത് എഴുതി സേവ് ചെയ്യുന്നു. വീണ്ടും തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നോക്കാം ഫെയിൽഡ് എന്നുള്ളത് ഒരു സ്ട്രൈക്ക് ചെയ്ത സ്റ്റൈലിലായിരിക്കും കിട്ടുന്നത്. അതാണ് എസ്റ്റാഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്റ്റാഗിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് അതിനുള്ളിലെ കണ്ടന്റിനെ സ്ട്രൈക്ക് ചെയ്തായിരിക്കും കാണുന്നത്. നമുക്ക് എക്സാമ്പിളിൽ കൂടെ മനസ്സിലായി. കണ്ടെയ്നർ ടാഗ് ആണ്, ബിഗ് ടാഗ് ആണ് അടുത്ത്. ബിഗ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ദ ടെക്സ്റ്റ് ബിഗ് സൈസ്ഡ്. ബിഗ് സൈസ്ഡ് ഉദ്ദേശിക്കുമ്പോൾ ഒത്തിരി ബിഗ് ആകുമെന്നല്ല, ഇപ്പോൾ ഉള്ള സൈസിനേക്കാളും നോർമൽ സൈസിനേക്കാളും ഒരു സൈസ് അതിൻ്റെ കണ്ടന്റിനെ ബിഗ് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ നോർമലി നമ്മളിപ്പോൾ ഒരു ഈ എക്സാമ്പിൾ നോക്കുക, ഇതിൻ്റെ അകത്ത് നോർമൽ സൈസ് ഇതാണെങ്കിൽ ഇതിനേക്കാൾ ഒരു സൈസ് വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിഗ് ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ബിഗ് ടാഗ് ഈസ് യൂസ് ടു മേക്ക് ദ കണ്ടന്റ് ബിഗർ ഇൻ സൈസ് ദാൻ നോർമൽ ടെക്സ്റ്റ് സൈസ്. അപ്പോൾ ഇതും കൂടെ ഓർക്കുക, ബിഗ് ടാഗ് ഈസ് വൺ സൈസ് ബിഗർ ദാൻ ദി കറന്റ് ഫോൺ സൈസ്. നമ്മൾ ബിഗ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റിനെക്കാളും ഒരു സൈസ് ബിഗർ ആയിരിക്കും. കണ്ടെയ്നർ ടാഗ് ആണ്, അതുപോലെ തന്നെ സ്മോൾ ടാഗ്. നമ്മൾ ബിഗ് ടാഗിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടെക്സ്റ്റിനെക്കാട്ടിലും ഒരു സൈസ്, വൺ സൈസ് സ്മോളർ ദാൻ ദി കറന്റ് സൈസ്. ഇപ്പോൾ ഉള്ള ടെക്സ്റ്റിനെക്കാട്ടിലും അതിൻ്റെ സൈസിനെക്കാട്ടിലും ഒരു സൈസ് കുറവായിരിക്കും സ്മോൾ ടാഗ്. ഇതും കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, ഇത് രണ്ടും വെച്ചുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മളിവിടെ ഈ ഫീൽഡ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് മൈ സ്കൂൾ, എന്നിട്ട് നമുക്ക് സി എം എസ് എന്ന, സോറി, ഇവിടെ ബിഗ് ടാഗ് യൂസ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഇച്ചിരി നമ്മൾ ബിഗ് ആയിട്ട് കാണണം. അപ്പോൾ നമ്മളിത് സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ അറിയാം, മൈ സ്കൂൾ കഴിഞ്ഞാണ് സി എം എസ് എന്നുള്ളത് നോക്കിയാൽ അറിയാം. നോർമൽ ടെക്സ്റ്റിനെക്കാട്ടിലും ഇത് ഞാൻ ഒത്തിരി എൻലാർജ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് അത്രയും വ്യത്യാസം. ഇപ്പം ഇങ്ങനെ നോർമൽ സ്ക്രീനിൻ്റെ അത് ഇങ്ങനെയായിരിക്കും കാണുന്നത്. മൈ സ്കൂൾ ഇത് കഴിഞ്ഞ് സി എം എസ് എന്നുള്ളത് കുറച്ചും കൂടെ വലുതായിട്ടാണ്. പിന്നീട് ഈ ഇതിൻ്റെ അകത്ത് അടുത്ത ലൈനിൽ ടോയ് വി കൊമേഴ്സ് എന്നുള്ളത് അതിന് കൊമേഴ്സ് ടോയ് ഈന്ന് എഴുതാൻ പോവാണ്. അപ്പം കൊമേഴ്സ് എഴുതി ഈ ടോയ് വി എന്നുള്ളത് സ്മോൾ മോളിൽ എഴുതണം, ഒരു സൈസ് കുറവായിട്ട് എഴുതണം. അപ്പോൾ നമുക്കറിയാം സ്മോൾ ആണ് യൂസ് ചെയ്യുന്നത്. സോ ടോയ് വി എന്ന് എഴുതി ഇത് സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിയാൽ അറിയാം ഈ കൊമേഴ്സ് കഴിഞ്ഞിട്ട് ട്വൽവ് വി കുറച്ചും കൂടി കൊമേഴ്സിനേക്കാൾ ഒരു സൈസ് കുറവായിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് ബിഗും സ്മോളും. നെക്സ്റ്റ് വൺ സ്ട്രോങ് ടാഗ്. സ്ട്രോങ് ടാഗ് തുടക്കത്തിൽ പറയട്ടെ, സ്ട്രോങ് ടാഗ് ഈസ് സെയിം ആസ് ബി ടാഗ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ബോൾഡ് ആക്കുക തന്നെയാണ് ഇതും ചെയ്യുന്നത്. സോ സ്ട്രോങ് ടാഗ് ഈസ് എ ഫ്രേസ് ടാഗ്, ഇറ്റ് ഡിഫൈൻസ് അൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ്. അതായത് ബോൾഡ് ആക്കുക, അതിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ പറഞ്ഞ ബി ടാഗിൻ്റെ സെയിം എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ടാഗ് കണ്ടെയ്നർ ടാഗുമാണ്. ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒന്നിച്ച് അവസാനം നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിൻ്റെ ആക്സിനകത്ത് നമ്മൾ കണ്ടത്. ഇനി നോക്കാം ഇ എം ടാഗ്. ഇ എം ടാഗിൻ്റെയും തുടക്കത്തിൽ പറയാം, ഇ എം ടാഗിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സെയിം ആസ് ഐ ടാഗ്. ഐ ടാഗ് യൂസ് ചെയ്യുന്ന പോലെ, അതായത് ഇറ്റാലിക്സിൽ എഴുതുക ചരിച്ചെഴുതാൻ വേണ്ടിയിട്ടത്തേനാണ് നമ്മൾ ഇ എം ടാഗ് യൂസ് ചെയ്യുന്നത്. സോ ഇ എം എന്ന് പറഞ്ഞാൽ എംഫസൈസ് ചെയ്ത് ഒരു ടെക്സ്റ്റിനെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടാഗാണ് ഇ എം ടാഗ്. ഇ എം ടാഗ് ഏതിന് തുല്യമാണ്? ഐ ടാഗിന് തുല്യമാണ്. തൊട്ട് മുന്നിൽ നമ്മൾ കണ്ടു
ഈ സ്ട്രോങ് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സെയിം ആസ് ബി ടാഗ്. ഇവിടെ ഇ എം ടാഗ് ഈസ് സെയിം ആസ് ഐ ടാഗ്. ഓക്കെ, അടുത്തത് സബ് ആൻഡ് എസ് യു പി ടാഗ് ആണ്. എസ് യു ബി ടാഗ് ആൻഡ് എസ് യു പി ടാഗ്. എസ് യു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് എന്നാണ്. എസ് യു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ്. എന്താണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയാൻ, ഉദാഹരണത്തിന് എസ് ടു എന്ന് നോക്കിക്കോ. ഇതിൻ്റെ അകത്ത് ഈ ടു എന്നുള്ളത് നമുക്കറിയാം സാധാരണ എഴുതിനേക്കാൾ കുറച്ച് താഴെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ താഴെ ഒരു ലെവൽ താഴെയുള്ള അതിന് പറയുന്ന പേര് സബ്സ്ക്രിപ്റ്റ് എന്നാണ്. സബ്സ്ക്രിപ്റ്റ് ഇതിൻ്റെ അകത്ത് ഏതൊക്കെയുണ്ട്? സബ്സ്ക്രിപ്റ്റ് ടു ഉണ്ട്, ഫോറുണ്ട്, അല്ലെങ്കിൽ ഫോറും ഉണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് സബ്സ്ക്രിപ്റ്റ്. സബ്സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ് എന്ന് പറയുന്ന ടാഗ് ആണ്. ഇനി നോക്കുക, ഇവിടെ എ സ്ക്വയർ എന്നുള്ളത് ഇതിൻ്റെ അകത്ത് ഈ ടു, അല്ലെങ്കിൽ ബി സ്ക്വയറിൻ്റെ അകത്ത് ഈ ടു. ഇത് നമുക്കറിയാം സാധാരണ ലെവലിനെക്കാട്ടിലും ഒരു ലെവൽ മുകളിലാണ്. അപ്പോൾ അതിന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് എസ് യു പി എന്നാണ്. ഈ രണ്ടും കണ്ടെയ്നർ ടാഗ് ആണ്. നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എച്ച് ടു എന്ന് എഴുതാം. നമുക്കറിയാം എച്ച് എഴുതി ടു എന്നുള്ള കുറച്ച് താഴെ നിൽക്കേണ്ടി. അപ്പം നമുക്ക് ഏത് ടാഗാണ്? സബ് ടാഗാണ്. ടു ഒ എന്ന് എഴുതി. മനസ്സിലാക്കാൻ എളുപ്പ കാര്യം, ടു ആണ് സബ്സ്ക്രിപ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പം സബ്സ്ക്രിപ്റ്റ് ടാഗിനുള്ളിൽ എന്താണോ താഴെ നിൽക്കേണ്ടി, താഴത്തെ ലെവലിൽ നിൽക്കേണ്ടി, അത് എഴുതുക. ആ ടാഗ് ക്ലോസ് ചെയ്യുക. ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാം ഇതിൻ്റെ അത് എസ് ടു റെപ്രസെൻ്റ് ചെയ്ത കണ്ടോ, ടു കുറച്ച് താഴെയാണ്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ എഴുതാം. എസ് ടു എസ് ഒ ഫോർ എന്ന് നമ്മൾ എങ്ങനെ എഴുതും? എസ് ടു അടുത്ത ലൈനിൽ പോകാൻ നമുക്കറിയാം ബി ആർ ടാഗ് ആണ്. എസ് ടു എസ് ഒ ഫോർ എന്ന് എങ്ങനെ എഴുതും? എച്ച് നമുക്കറിയാം ടു സബ് ആണ് അല്ലേ, കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. എസ് ടു എസ് ഒ ഫോർ എന്നുള്ളത് എന്തായിരിക്കും? സബ്സ്ക്രിപ്റ്റ് ആണ്. അവിടെ ഫോർ എന്ന് എഴുതി. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എസ് ടു എസ് ഒ ഫോർ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ താഴെ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് സൂപ്പർ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഇപ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്? നമുക്ക് അടുത്ത ലൈനിൽ പോകാൻ വേണ്ടി നമ്മൾ ബി ആർ ടാഗ് യൂസ് ചെയ്തു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നാണ്. സോ എ എഴുതി, ആ സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ആ ടു മുകളിലാണ് വേണ്ടി. അപ്പോൾ ഏത് ടാഗ് ആണ്? എസ് യു പി ടാഗ് ആണ്. എ സ്ക്വയർ എന്ന് എഴുതി സേവ് ചെയ്യുക. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് എ സ്ക്വയർ കുറച്ച് മുകളിലായിട്ടാണ്. നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് എഴുതണം. എങ്ങനെയായിരിക്കും നമ്മൾ അത് എഴുതുന്നത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് നമ്മൾ ഇയർട്ടായി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എ ക്യൂബ് എ ആ ത്രീ മുകളിലാണ് വരേണ്ടത്. അപ്പോൾ എന്താണ് എസ് യു പി? എ ക്യൂബ് പ്ലസ് ബി എസ് യു ബി ക്യൂബ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ എന്താണോ മുകളിൽ നിൽക്കേണ്ടത് അതിന് മുകളിൽ സൂപ്പർ ടൈ എസ് യു പി യൂസ് ചെയ്യുക. സൂപ്പർ സ്ക്രിപ്റ്റ് എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ എസ് യു ബി ടൈയും എസ് യു പി ടൈയും. നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് ടു ബി പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ കണ്ടു. നമ്മൾ തന്നെത്താൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത് കിട്ടും. നമ്മളത് ചെയ്ത് നോക്കുക. ഓക്കെ, എസ് വൺ ബ്ലോക്ക് ടാഗും ക്യൂ ടാഗും ആണ്. ഈ രണ്ട് ടാഗ് യൂസ് ചെയ്യുന്ന ഒരേ പർപ്പസിനാണ്, ഫോർ ഇൻഡെൻഡിങ് എ കൊട്ടേഷൻ. നമുക്കറിയാം നമ്മൾ പ്രധാനപ്പെട്ട ചില കോട്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ ഡബിൾ കോട്ട്സിലാണ് എഴുതുന്നത്. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ടാഗാണ് ബ്ലോക്ക് കോട്ട് ടാഗ് അല്ലെങ്കിൽ ക്യൂ ടാഗ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ടാഗ് അതിനെ കോട്ട് ടാഗ് എന്നാണ് പറയുന്നത്. ഇത് സാധാരണ ഒരു ഷോർട്ട് കൊട്ടേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്ന ടാഗ് ഇസ് യൂസ് ഫോർ ലോങ് കൊട്ടേഷൻ. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. എന്തെല്ലാം ക്ലോസ് ചെയ്തിട്ട് എഴുതുകയാണ്. ഡിസംബർ സെക്കൻഡ് ഈസ് സെലിബ്രേറ്റഡ്. ഇനി നമുക്ക് അത് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്നുള്ളത് ഡബിൾ കൊട്ടേഷൻ മാർക്കിൽ വരണം. അപ്പോൾ നമുക്ക് ക്യൂ ടാഗ് യൂസ് ചെയ്യുന്നത് ക്യൂ ടാഗിൻ്റെ അകത്ത് അവിടെ വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് എഴുതി ഉണ്ടോ? ഇവിടെ എഴുതിയിരുന്നു. നമുക്ക് ഇത്രയേ ഉള്ളൂ.
നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ഡിസംബർ 2nd ഈ സെലിബ്രേറ്റഡ് അസ്, പിന്നെ ഈ ക്യൂവിൻ്റെ അകത്ത് കൊട്ടേഷൻ ടാഗിൻ്റെ അകത്താണ്, കോട്ടാഗിനുള്ളിലാണ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് കൊടുത്തേക്കുന്നത്. ഇത് സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിസംബർ 2nd ഈ സെലിബ്രേറ്റഡ് അസ്, ഞാൻ ആ ക്യൂ ടാഗിനുള്ളിൽ യൂസ് ചെയ്ത് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ എന്ന് വന്നു. നേരത്തെ പറഞ്ഞു എന്താണ് പിന്നെ ബ്ലോക്ക് ഔട്ട് തമ്മിലുള്ള വ്യത്യാസം. ബ്ലോക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ഒരു കോട്ട് ഡബിൾ കോട്ട്സിനുള്ളിൽ വരണം. അപ്പോൾ നമ്മൾ ലോങ് കൊട്ടേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് ഔട്ട് ടാഗിൻ്റെ ഈ ടാഗ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലോക്ക് ഔട്ട് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ നോക്കാം. നെയിം സം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമുക്കറിയാം, ബോൾഡ് ബി ടാഗ് ഉണ്ട്, ഐ ടാഗ് ഉണ്ട്, യു ടാഗ് ഉണ്ട്, അതുപോലെ തന്നെ ബിഗ് ടാഗ് ഉണ്ട്, സ്മോൾ ടാഗ് ഉണ്ട്, സ്ട്രോങ് ടാഗ് ഉണ്ട്, ഇ എം ടാഗ് ഉണ്ട്, അതുപോലെ കുറേ ടാഗ്സ് നമ്മൾ പഠിച്ചു. ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ട്സ് ഓഫ് എച്ച് ആർ ടാഗ്. എച്ച് ആർ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, അത് എച്ച് ആർ ടാഗ് എന്താണെന്ന് അറിയാം. എച്ച് ആർ ടാഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റൂൾ ആണ്, ഇതൊരു എംപ്റ്റി ടാഗ് ആണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ സൈസ് ഉണ്ട്. സൈസ് എന്താണെന്ന് പറഞ്ഞാൽ സൈസ് സ്പെസിഫൈസ് തിക്നെസ് ഓഫ് ദി ലൈൻ, എൻ്റെ വാല്യൂ പിക്സലിലാണ് പറയുന്നത്. അടുത്ത വിഡ്ത് ആണ്, വിഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫൈസ് ദി ലെങ്ത് ഓഫ് ദി ലൈൻ, അതിൻ്റെ വാല്യൂ പിക്സലിലോ പെർസെൻറ്റേജിലോ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടതിന് കളറുണ്ട്, നോ ഷെയ്ഡ് ഉണ്ട്, നോ ഷെയ്ഡ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് വാല്യൂ ഇല്ല. അതുപോലെ തന്നെ അലൈൻ ഉണ്ട്, അലൈൻ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ. അപ്പോൾ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്? സൈസ്, വിഡ്ത്, കളർ, നോ ഷെയ്ഡ്, അതുപോലെ തന്നെ അലൈൻ. ഹൗ മെനി ലെവൽസ് ഓഫ് ഹെഡിങ് ടാഗ്സ് ആർ അവൈലബിൾ ഇൻ എച്ച് ടി എം എൽ? നമുക്കറിയാം ഹെഡിങ് ടാഗ്സ് ആറ് ഡിഫറെൻറ്റ് ലെവൽസ് ആണ്, ഫ്രം എച്ച് വൺ ടാഗ് ടു എച്ച് സിക്സ്. ഹയസ്റ്റ് ഹെഡിങ് എച്ച് വണ്ണും എച്ച് വൺ ടാഗും, സ്മോളസ്റ്റ് ഹെഡിങ് എച്ച് സിക്സ് ടാഗും. റൈറ്റ് എച്ച് ടി എം എൽ കോഡ് സെഗ്മെന്റ് ടു ഡിസ്പ്ലേ എസ് ക്യൂ പ്ലസ് വൈ ക്യൂബ്. നമ്മൾ ഓൾറെഡി അത് ചെയ്തതാണ്, എസ് ക്യൂ പ്ലസ് വൈ ക്യൂബ് എന്നുള്ളത് നമ്മൾ ചെയ്തതാണ്. നമുക്കറിയാം അത് 3 2 ഇവിടെ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ്. സോ ഈ 3 മുന്നിൽ എസ് യു പി യൂസ് ചെയ്യുക, 3 കഴിയുമ്പോൾ എസ് യു പി ക്ലോസ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെ say true or false. BR tag is an empty tag, namukarayunnu true aanu. EM tag and I tags have same usage in HTML document, true aanu. Adhaayathu rendum italics ilakkan vendittaanu. U tag and I tags are not allowed to be used together, idu false aanu. Kaaran U tagum I tagum B tagum ella tagalum onnichu use cheyyan padu, pakshengil ende rule njan paranja pole edaano avasanam close cheyyunnu adaan aadyam, sorry, edaano avasanam open cheyyunnu adaan aadyam ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, വാട്ട് ഇസ് ദ യൂസ് ഓഫ് സ്ട്രോങ് ടാഗ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്ട്രോങ് ടാഗ് ബി ടാഗിൻ്റെ സെയിം എഫക്റ്റ് ആണ്. അതുപോലെ തന്നെയാണ് 7th ക്വസ്റ്റ്യനും, സ്ട്രോങ് ടാഗിന് തുല്യമായിട്ടുള്ള ടാഗ് ഏതാണെന്നാണ്, അത് ബി ടാഗ് ആണ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. ഇതിൻ്റെ അകത്ത് കൂട്ടത്തിൽ പെടാത്തത് നമുക്കറിയാം, ഇതിൻ്റെ അകത്ത് അലൈൻ ആണ്. കാരണം എച്ച് ടി എം എൽ ഹെഡ് സെൻറ്റർ ഇതെല്ലാം ടാഗുകളാണ്, എന്നാൽ അലൈൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. സോ ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത് അലൈൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രീ ടാഗ് ആണ്. പ്രീ ടാഗ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്നാണ്, ഡിസ്പ്ലേ പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം ഇത് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ടേ പ്രീ ടാഗ് എന്താണെന്നുള്ളത് പറയാം. നമ്മളിത് ചെയ്യുകയാണ്, ഇതിനകത്ത് ഈ ലൈൻ ഞാൻ ചെയ്ത് ഈ പ്രോഗ്രാം കളയുന്നു. ഞാനൊരു ടെക്സ്റ്റ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, വെൽക്കം കുറേ സ്പേസ് ഇട്ടു ടു അവർ ക്ലാസ് എഴുതി, കുറച്ചും കൂടെ സ്പേസ് ഇട്ടിട്ട് ഇവിടെ 12 എന്ന് എഴുതി. നമ്മളിവിടെ ചെയ്ത് എങ്ങനെയാന്ന് കണ്ടു, വെൽക്കം കുറേ സ്പേസ് ഉണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട്, അടുത്ത ലൈനിൽ പോയി കുറേ സ്പേസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എഴുതിയത്. ഇത് പക്ഷെ സേവ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കണ്ടു വെൽക്കം ടു അവർ ക്ലാസ് എന്നും പറഞ്ഞ് ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസിൻ്റെ ഡിഫറൻസിലായിരിക്കും ഇതെല്ലാം വരുന്നത്. പക്ഷെ ഞാൻ കോഡ് എഴുതി നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇത്രയും സ്പേസില്ല. എന്നാൽ എനിക്ക് ഞാൻ എങ്ങനെയാണോ ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു ടെക്സ്റ്റ് എൻറ്റർ ചെയ്ത് അതുപോലെ തന്നെ എനിക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യണം, പറയുന്നത് മനസ്സിലായോ? അതായത് എനിക്ക് സ്ക്രീനിലും വെബ് പേജിൻ്റെ അകത്തും ഇതുപോലെ തന്നെ എനിക്ക് കിട്ടണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് പ്രീ ടാഗ് ആണ്, പ്രീ ഫോർമാറ്റഡ് എന്നുള്ളതാണ്. ഫോർമാറ്റ് ഒന്നും ചെയ്യാതെ എന്താണോ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ വരാൻ വേണ്ടി. അപ്പം ഞാനിവിടെ ഒരു പ്രീ ടാഗ് യൂസ് ചെയ്തു, ഇത് കണ്ടെയ്നർ ടാഗ് ആണ്, അതുകൊണ്ട് ഇവിടെ പ്രീ ടാഗ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇത് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻ്റെ വ്യത്യാസം കണ്ടോ. ഞാൻ എങ്ങനെയാണോ കോഡ് എഴുതിയത് ഇങ്ങനെയാണ്,
ആ കോഡ് എഴുതിയ പോലെ തന്നെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് വെൽക്കം ടു എന്താണോ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് പ്രീ ടാഗ് എന്താണ്? പ്രീ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പ്രീ ഫോർമാറ്റഡ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുകയാണ്, എഴുതിയിരിക്കുന്നുണ്ട് നോർമലി ഇത് ബ്രൗസർ ഡീലിമിറ്റഡ് ദ വൈറ്റ് സ്പേസ്, ന്യൂ ലൈൻ ക്യാരക്ടർ, ടാബ് സ്പേസ് എക്സെട്ര. നമ്മൾ സാധാരണ രീതിയിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന സ്പേസ് അല്ലാന്നുണ്ട് ഈ ന്യൂ ലൈൻ അതായത് അടുത്ത ലൈനിലേക്ക് പോയതൊക്കെ ബ്രൗസർ എടുക്കത്തില്ല. അപ്പം നമ്മൾ അതിന് അങ്ങനല്ല, നമുക്ക് എന്താണോ നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ഒറിജിനലായിട്ട് എഴുതി അത് തന്നെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനാണ് നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. ഈ ലാസ്റ്റ് ലൈൻ നോക്കിയാൽ മനസ്സിലാവും, പ്രീ ടാഗ് ടാഗ് tells the browser to display the text exactly in its original form. എങ്ങനെയാണോ ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതിയത് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മളത് കണ്ടു, അതൊരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ അഡ്രസ് ടാഗ്, ഡിസ്പ്ലേയിങ് ദ അഡ്രസ്. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, ഈ അഡ്രസ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരെ ഇത് ഡിലീറ്റ് ചെയ്തു. അവിടെ ഞാൻ ഇങ്ങനെ ഒരു അഡ്രസ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുള്ളില് ഞാൻ ഇവിടെ ടോയിൽ വി എന്ന് എഴുതാൻ പോവാണ്. ടോയിൽ വി അടുത്തല്ലേ നമുക്കറിയാം ബ്രേക്ക് ടാഗ് ആണ്. ഇവിടെ ടി എം എസ് എച്ച് എസ് എസ് ബ്രേക്ക് ടാഗ് മല്ലപ്പള്ളി ഉടൻ ഒരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ പത്തനംതിട്ട എന്ന് എഴുതി. അഡ്രസ് ടാഗ് കണ്ടന്റ് ടാഗ് ആണ്. അഡ്രസ് ടാഗ് ചേർത്ത് നമ്മളിങ്ങനെ എഴുതിയേക്കുന്നത് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര്, സ്കൂളിൻ്റെ പേര്, സ്ഥലം, പിന്നെ ഡിസ്ട്രിക്റ്റ് എഴുതിയേക്കുന്നത്. സേവ് ചെയ്തിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും കാര്യം പെട്ടെന്ന് മനസ്സിലായോ? അതായത് അഡ്രസ് ടാഗിന് ഉള്ളിൽ കൊടുക്കുന്ന കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി ഇറ്റാലിക്സിലായി അല്ലേ, അല്ലെ ഇ എം ടാഗ് യൂസ് ചെയ്യുന്ന പോലെയാണ്, സ്ലാൻഡിങ് ആണ്, ചരിച്ചാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്. സോ അഡ്രസ് ടാഗ് അത്രയേ ഉള്ളൂ. അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ, അത് ഫോൺ നമ്പർ ആകാം അല്ലെങ്കിൽ അഡ്രസ്സ് ആകാം, ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടത്തേന് നമ്മൾ എഴുതുന്നതാണ് അഡ്രസ് ടാഗ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ ബ്രൗസേഴ്സ് ഡിസ്പ്ലേ ദ ടെക്സ്റ്റ് ഇൻ ഇറ്റാലിക്സ്. നമ്മളിവിടെ കണ്ടു അഡ്രസ് ടാഗിനുള്ളിൽ എഴുതുന്ന കാര്യങ്ങൾ ഇറ്റാലിക്സിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് അതിൻ്റെ അഡ്രസ് ടാഗിനുള്ളിലെ കാര്യങ്ങൾ ഇറ്റാലിക്സ് അല്ലെങ്കിൽ അതിന് വേറൊരു ടാഗ് നമുക്കറിയാം ഇ എം ടാഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ മാർക്കറ്റ് ടാഗ് ആണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം. അപ്പം ഇന്ന് പഠിച്ച കാര്യങ്ങളും എല്ലാം ഈ ടെക്സ്റ്റിലെ ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്. അത് ടെക്സ്റ്റുള്ളവരത് വെച്ച് നോക്കുക, ചെറിയ എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.